നന്നംമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് യുഡിഎഫ് മാർച്ച് സംഘടിപ്പിച്ചു. നന്നംമുക്ക് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ.പി.പ്രവീണിന്റെ തിരഞ്ഞെടുപ്പ് വിജയം കോടതി അസാധുവാക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഭൂരിപക്ഷമില്ലാതെ പഞ്ചായത്ത് ഭരണം നടത്തുന്നതിനെതിരെയാണ് യുഡിഎഫ് മാർച്ച് സംഘടിപ്പിച്ചത്. രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയും നിലവിലെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ പ്രവീൺ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പൊന്നാനി മുനിസിപ്പൽ കോടതി അസാധുവാക്കിയ നിലക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിലവിൽ ഇന്ന് ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തികച്ചും രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യുഡിഎഫിൻ്റെ ഈ ഒരു പ്രതിഷേധം പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ളത്. രണ്ടാം കോവിഡിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ കോവിഡിൻ്റെ മാനദണ്ഡം മുഴുവനും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധർണാ സമരം നടത്തിയിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അസർ പുറത്താട്ട് പറഞ്ഞു, പൊന്നാനി മുനിസിപ്പൽ കോടതി 2ാം വാർഡിലെ മെമ്പറുടെ സ്ഥാനം അയോഗ്യത കൽപ്പിച്ച തീരുമാനം വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും സമത്തിൽ ഭരിക്കുന്ന ഒരു ബോർഡാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോർഡിലെ ഒരു അംഗത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്ന കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നിലവിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാന്യമായി രാജിവെച്ച് പുറത്തു പോയിട്ടില്ലെങ്കിൽ ആ കാര്യം പുറത്താക്കുന്നതിൻ്റെ കാര്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നാട്ടുകാരും ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാക്കരുത് എന്ന് വളരെ മാന്യതയോടുകൂടി ഞങ്ങൾ പറയുകയാണ്. ഇവിടെ 2ാം വാർഡിലെ മെമ്പറുടെ പഞ്ചായത്ത് അംഗത്വം ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. കോടതി വിധി വന്നപ്പോൾ തന്നെ അതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അത് വ്യക്തമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ശരിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് അദ്ദേഹത്തെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. ഇനി പങ്കെടുപ്പിച്ചാൽ തന്നെ ഒരു നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോർഡിൻ്റെ ഒന്നിനും അംഗീകാരമില്ല. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂരിപക്ഷം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഭൂരിപക്ഷമില്ലാത്ത ആ ഒരു സംവിധാനം ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യത ഉണ്ടെങ്കിൽ, അല്പെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് സമിതി എത്രയും വേഗം രാജിവെച്ചൊഴുകയാണ് വേണ്ടത്. അതിൽ യാതൊരു തർക്കമില്ല. അല്ല കടിഞ്ഞു തൂങ്ങാനാണ് പരിപാടിയെങ്കിൽ, ഇതിനെ വില വയ്ക്കുന്നില്ല എങ്കിൽ, ഇവിടെ പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞു, അന്ന് തന്നെ നറുക്കെടുപ്പിലാണ് വന്നത്. അന്ന് തന്നെ ശക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ പക്ഷവും ഭരിക്കാൻ അർഹരാണ്. ആ ടോസൊന്നും അറിഞ്ഞു വീണ ഇപ്പുറമാണ് ഭരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും കടിച്ചു തൂങ്ങി ഇവിടെ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ഈ സമരങ്ങളുടെയൊക്കെ ഭാവം മാറും, രൂപം മാറും. ഇന്ന് ഞങ്ങളൊരു ടോക്കൺ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക് വളരെ കുറച്ചു പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരവും ബഹിഷ്കര സമരവുമാണ് നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ സമരം ഇന്നലെ നമ്മൾക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു സമരവും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യുഡിഎഫ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ KPC വെച്ചിരുന്ന പരിപാടികൾ, നല്ല 4 മേഖലകളായിട്ട് വെച്ചിരുന്ന പരിപാടികൾ ക്യാൻസൽ ചെയ്തു. മാതൃകാപരമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ നമ്മളുടെ പരിപാടി ചുരുക്കി വളരെ ലളിതമായ രീതിയിൽ ആക്കി നമ്മൾ മാറ്റി. അതിലെല്ലാ പ്രവർത്തകരോടും നന്ദിയുണ്ട്. നമ്മൾ സമരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പോലീസുമായിട്ടല്ല സമരം, നമ്മൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരായ്മകൾക്കെതിരായിട്ടാണ് നമ്മുടെ സമരം. ആ സമരം അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോയി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ശരിക്ക് ഈ പഞ്ചായത്ത് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചത് നമ്മൾക്കാണെങ്കിലും വർഗീയ കക്ഷികളുടെ പിന്തുണ വാങ്ങി അധികാരത്തിൽ ഇരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തയ്യാറല്ല എന്നുള്ള ഒരൊറ്റ സാങ്കേതിക കാരണം കൊണ്ടാണ് ഈ പ്രസിഡന്റ് ഇന്നിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇപ്പോൾ രണ്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോമിനേഷൻ തള്ളിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിജയിക്കുക എന്ന് CPM പഴയ കാലത്ത് അദ്വാജി വരെ നമ്മൾക്കറിയാം. അങ്ങനെ ഒരു തന്ത്രം മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിരുന്നു. ആ തന്ത്രത്തിന് വിലങ്ങ് തടി ആവാൻ കഴിയുമോ എന്ന് നമ്മളൊരു ശ്രമം നടത്തി. ഇത്ര കുൽസിത ശ്രമങ്ങൾ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് അനുസരിച്ച് ഒരു നോമിനേഷൻ തള്ളാൻ പാടില്ല. പ്രദീപ് ഉണ്ണിയുടെ ആ തള്ളിയ നോമിനേഷൻ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ തിരുത്താൻ അവസരം കൊടുക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിന് 15 ദിവസം പ്രഖ്യാപിക്കുന്നതിന് 15 ദിവസം മുന്നേ തന്നെ ക്ലറിക്കൽ മിസ്റ്റേക്കുള്ള നോമിനേഷനുകൾ തള്ളാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രിസൈഡിംഗ് ഓഫീസറെ കൊണ്ട് CPM അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തള്ളിക്കുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾക്കറിയാം. ആ വാർഡ് നമ്മൾ തോറ്റു. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും നമ്മൾ വിജയിക്കുന്ന സീറ്റില്ല. പക്ഷേ ഈ കുൽസിത ശ്രമം അവസാനിപ്പിക്കണം. ബഹുമാനപ്പെട്ട പൊന്നാനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ബോധ്യപ്പെട്ടു ആ നടപടി തെറ്റാണെന്ന്. അതുകൊണ്ട് ആ വാർഡിൽ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനുള്ള തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണം, തെരഞ്ഞെടുപ്പ് നടത്തണം, ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന വിധി ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകണം. കാരണം 8-8-1 അങ്ങനെ 17 മെമ്പർമാരിൽ ആകെ ഇനി 7 മെമ്പർമാരാണ് CPM-നുള്ളത്. 8 മെമ്പർമാർ UDF-നാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഭരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. നിങ്ങൾ രാജിവെച്ച് പുറത്തുപോയി ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തികച്ചും ന്യായമാണ്. ഞങ്ങളാരും അക്രമത്തിലൂടെയോ നോമിനേഷൻ തള്ളിച്ചോ അധികാരം പിടിക്കാൻ വന്നതല്ല. ജുഡീഷ്യറി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നടത്തിയ നടപടിക്രമങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രസിഡന്റ് രാജിവെച്ച് നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കീഴ്വഴക്കം അനുസരിച്ച്, ചട്ടങ്ങൾ അനുസരിച്ച് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കോടതി പരാമർശം വന്നാൽ, കോടതി തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്താൽ ഉടനെ രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്ന ഒരു ചട്ടം, ഒരു മാതൃകാപരമായ നടപടി, ഒരു രാഷ്ട്രീയപരമായ മര്യാദ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. CPM-ഉം പഞ്ചായത്ത് പ്രസിഡന്റും അത് തയ്യാറായിട്ടില്ലെങ്കിൽ ആ വിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നിങ്ങളെ വലിച്ചു താഴെയിടുന്ന വിശ്രമം UDF-ന് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ മേൽ പറഞ്ഞ പോലെ രണ്ടാം വാർഡിൽ നമ്മൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഒരു ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ ആയാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കോടതിയെയും ഏത് ഉദ്യോഗസ്ഥന്മാരെയും ബഹുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പൊതുപരിപാടികൾ പാടില്ല എന്ന് പറഞ്ഞിരുന്നാലും ഇതൊരു പ്രധാന വിഷയമായി കൊണ്ടാണ് നമ്മൾ വളരെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നമ്മൾ പഞ്ചായത്തിൽ നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിലെ സമീപ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടാണ്. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ജില്ലാ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ തിരുവാതിരക്കളിയും കൊട്ടിക്കളിയും കൈകൊട്ടിക്കളിയും നടത്തിക്കൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭരണം കൈയാളുന്നവർ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ നേതൃത്വം കൊടുക്കില്ല എന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദർശത്തിന്റെ ആൾ രൂപം K. സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു സമര ഭടന്മാരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഒരുപക്ഷെ അതിനെ സുധാകരനീസ് എന്നും പറയാം, എന്ത് വേണമെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ഭരണം കൈയാണെന്നും പറയാം. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ സമരപോരാളികൾ ഈ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇതൊരു നമ്മുടെ ഒരു ജനങ്ങളെ ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ സമരത്തെക്കുറിച്ച് ഇവിടെ മുൻപ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ വിശദീകരിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു പ്രസിഡന്റ് രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 8 മെമ്പർമാർ ഇന്ന് ബോർഡ് ബഹിഷ്കരിച്ചിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. തികച്ചും രാഷ്ട്രീയ മര്യാദക്കേടാണ് കാണിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ചിട്ട് ആ സ്ഥാനം ഒഴിയണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് മെമ്പർമാരും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ പുതിയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കാൻ UDF തയ്യാറാകും. അല്ലാത്തപക്ഷം ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ ഈ ഭരണസമിതിയെ താഴെ ഇറക്കാനും UDF-ന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും സജ്ജനാണ്.